ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ടു സമാനിയ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു യമഹ ആർ എക്സ് സീരീസിൽപ്പെട്ട വണ്ടികളിൽ ക്വിക്ക് ത്രോട്ടിൽ സെറ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് സ്റ്റോക്ക് ആക്സിലറേറ്ററുകൾ റിമൂവ് ചെയ്യണം. നമ്മൾ ഡൊമിനോയുടെ പവർ ത്രോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാർക്കറ്റിൽ ഒരു 900-1000 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. സിലിണ്ടറും കാർബുറേറ്ററിൻ്റെ ടോപ്പും നമുക്ക് കേബിളിൽ നിന്ന് റിമൂവ് ചെയ്യാം. പവർ ത്രോട്ടിൽ വെക്കുന്നതുകൊണ്ട് വണ്ടിയുടെ ഇനിഷ്യൽ സ്പീഡ് കൂടുന്നതാണ്. ത്രോട്ടിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വണ്ടിക്ക് നല്ല മൂവ്മെൻറ്റ് കിട്ടും. അടുത്തതായിട്ട് സ്റ്റോക്ക് ആക്സിലേറ്റർ ഹാൻഡിൽ ബാറിൽ നിന്ന് റിമൂവ് ചെയ്യാം. അടുത്തതായിട്ട് കാർബുറേറ്റർ ടോപ്പും സിലിണ്ടറും നമുക്ക് ത്രോട്ടിൽ കേബിളിലൂടെ സെറ്റ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി തന്നെ കാർബുറേറ്റർ ടോപ്പിൽ വരുന്ന ബെൻഡ് വൈപ്പ് ഊരി മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ടോപ്പ് യൂസ് ചെയ്യാം. ബെൻഡ് വൈപ്പ് നേരത്തെ ഊരി മാറ്റിയത് ഇത് നമ്മൾ ഓൾറെഡി ബെൻഡ് വൈപ്പ് ഊരി മാറ്റിയ ടോപ്പാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വാഷർ സെറ്റ് ചെയ്യണം. കാർബുറേറ്റർ ടോപ്പിൽ കേബിൾ കറക്റ്റായിട്ട് നിൽക്കാനായിട്ടാണ് നമ്മൾ ഈ വാഷർ യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് സിലിണ്ടർ എടുത്ത് കേബിളിലേക്ക് കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് കാർബിൻ്റെ ടോപ്പിൽ സെറ്റ് ചെയ്ത വാഷറിലേക്ക് നമുക്ക് ഒട്ടിക്കാം. പവർ ത്രോട്ടിലേക്ക് കേബിൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് മെയിലിൽ കൊടുത്തിട്ടുണ്ട്, vlog2. ഇനി നമുക്ക് പവർ ത്രോട്ടിലെടുത്ത് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാം. കാർബിൻ്റെ അകത്തൊരു മാർക്കിംഗ് ഉണ്ട്, അത് കറക്റ്റ് നോക്കി വേണം സിലിണ്ടർ താഴേക്ക് ഇറക്കാൻ. നമ്മളപ്പോൾ പവർ ത്രോട്ടിൽ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. വീഡിയോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമല്ല കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ബൈ.